ഇപ്പൊ ഈ വീടിന് ആവശ്യം നിന്നെ പോലൊരു മകളല്ല, അവളെ പോലൊരു മരുമകള് തന്നെയാ. അത് തന്നെയാ എന്റെ നിലപാട്. നീയാണ് ഈ വീടിന് അപമാനം. അച്ഛന്റെ അമ്മയുടെ അന്തസ് കളയുന്ന മകള് നീ തന്നെയാ. ചത്തൂടെ നിനക്ക് എവിടെയെങ്കിലും പോയിട്ട്. മോശപ്പെട്ടവളാണെങ്കിലും വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നറിയുമ്പോ ഏത് പെണ്ണും മാറാൻ ശ്രമിക്കും. അവക്ക് പിന്നെ ആ കുഞ്ഞിന്റെ അച്ഛനെ വിട്ടുപോകാൻ പറ്റില്ല. അതാ ഇപ്പൊ എന്റെ സ്ഥിതി. എന്നാ കഴിഞ്ഞതൊക്കെ നന്ദന്റെ ഉള്ളിൽ കിടക്കുക. ഇതുവരെ ഇത്തിരി സ്നേഹം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഏത് പൂതനയും ആണുങ്ങൾ സഹിക്കും. അവിടെ ഒരു അമ്മയാവാൻ പോവാന്നറിയുമ്പോ, പ്രത്യേകിച്ച് നന്ദേണ്ണെ പോലൊരാള് എന്നെ കൈവെള്ളയിൽ കൊണ്ട് നടക്കേണ്ടതാ. എന്നാ അങ്ങനെ നടക്കുന്നില്ലെങ്കിൽ അതിന് കാരണക്കാരി ഞാൻ പറഞ്ഞവള് തന്നെയാ, ആ രഹ്ന. ഞാനുമായിട്ടുള്ള ബന്ധം പിരിയാൻ പോയത് തന്നെ ഈ രഹ്നെ കണ്ടിട്ടാ. എല്ലാം തീരാറായ സമയത്താ ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് എനിക്ക് ഈ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ കഴിഞ്ഞത്. എന്നാ ഞാൻ അതൊരു ഭാഗ്യമായി കരുതുമ്പോ നന്ദേണ്ണ അതൊരു തിരിച്ചടിയായിട്ടാ എടുത്തിരിക്കുന്നത്. കാമുകിയുമായിട്ട് ഒന്നിക്കാൻ കഴിയാത്തതിലുള്ള നിരാശയുണ്ട് നന്ദേട്ടന്. ഇതൊക്കെ പറയാൻ നിനക്ക് അർഹതയുണ്ടോന്ന് നീ ആദ്യം ആലോചിക്കണം. വിവാഹശേഷം എത്രയെത്ര ആൺകുട്ടികളാടി നിന്നെ തേടി വന്നത്. അയ്യോ അമ്മയാണ് സത്യം. വന്നവന്മാരെയൊക്കെ ഞാൻ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് കല്യാണത്തിന് മുമ്പ്. അതിന് പകരം വീട്ടാണ് അവരൊക്കെ വന്നത്. അല്ലാതെ അവരുമായിട്ട് എനിക്ക് ഒരു അവിഹിത ബന്ധവുമില്ല. കല്യാണത്തിന് ശേഷം നന്ദേണ്ണെ മറന്ന് ഞാൻ ജീവിച്ചിട്ടുമില്ല. കല്യാണത്തിന് മുമ്പും സ്നേഹം നടിച്ച് പലരെയും പറ്റിച്ചിട്ടുണ്ടെങ്കിലും ആരുമായിട്ടും പരിധി വിട്ട് ഒരു ബന്ധവും സ്ഥാപിച്ചിട്ടേ ഇല്ല. പിന്നെ കുഞ്ഞൊക്കെ ജനിക്കാൻ പോകുന്ന ഈ സമയത്ത് ഞാൻ നന്ദേണ്ണെ മറന്ന് ജീവിക്കോ? അമ്മയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കണമെന്നേ ഉള്ളൂ എനിക്ക്. എന്റെ കുഞ്ഞ് നന്നായിട്ട് വളരണമെന്നേ ഉള്ളൂ. അതിനിടയിൽ ഈ രഹ്ന എന്ന് പറയുന്ന പെണ്ണ് അതിനൊക്കെ തടസ്സാവുന്നുള്ള ഭയമുണ്ട് അമ്മ എനിക്ക്. എന്നാ അങ്ങനൊരു ഭയം നിനക്ക് വേണ്ട. രഹ്നയെ നന്ദൻ ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ നിന്റെ മുൻകാല പ്രണയം പോലെ ആവില്ലായിരുന്നു അത്. അവൻ ജാതിയോ മതമോ നോക്കാതെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കൂടെ കൂട്ടിയനെ, നിന്നെ കൂടെ കൂട്ടിയതുപോലെ. രഹനമോള് നന്ദനോട് അടുപ്പം കാട്ടുന്നെങ്കിൽ, അവരൊന്നിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുന്നുവെങ്കിൽ അതിനെ ഒരാങ്ങള പെങ്ങള് ബന്ധമായിട്ട് കണക്കാക്കിയാൽ മതി. അല്ലാതെ അതിനപ്പുറം ഒന്നുമില്ലത്. രഹന കാരണം നിനക്ക് നന്ദനെ നഷ്ടപ്പെടില്ല. അവൻ നിന്നെ വിട്ടുകളയുമെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പോണ്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് രഹനയെ സംശയിക്കാതെ സ്നേഹിക്കും നീ അവനെ. സ്നേഹിക്കല്ലേ അമ്മ, ഉള്ള തുറന്ന് സ്നേഹിക്കല്ലേ. കുന്നോളം കൊടുക്കുമ്പോ ഒരു കടുകുമണിയോളെങ്കിലും തിരിച്ചു തരണ്ട. നിന്റെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് അവൻ അറിയുമ്പോ വിശ്വസിക്കുമ്പോ തിരിച്ചു വരൂ അവൻ. നീ പറഞ്ഞ പോലെ നിന്നെ കൈവെള്ളയിൽ കൊണ്ടു നടക്കും.
നന്ദനും ശരത്തും ഒക്കെ ഹൃദയമുള്ളവരാ. അവരെ നിങ്ങളൊക്കെ അറിയാതെ പോകുന്നതാ, അറിയാതെ ജീവിക്കുന്നതാ പ്രശ്നം. എന്റെ മോള് ഏതാണ്ട് പിടിവിട്ടു പോയി. ആ അവസ്ഥയിലേക്ക് നീയും അധപ്പതിക്കണ്ട. ഒന്ന് സ്നേഹിച്ച മാത്രം മതി. അതിന്റെ നൂറിരട്ടി താലി കെട്ടിവൻ തിരിച്ചു തരുമെങ്കിൽ സ്നേഹിച്ചുകൂടെ നിനക്കവനെ? സ്നേഹിച്ച് സ്നേഹിച്ച് കെട്ടിയവനെ കയ്യിലെടുത്തിട്ട് വേണം അമ്മായിയമ്മയെ അടുക്കളയിൽ കേറ്റാൻ. എന്നോടൊരു സ്നേഹക്കുറവുണ്ടല്ലോ മോളെ. അത് ഇക്കാക്ക് വെറുതെ തോന്നുന്നതാ? അല്ല, ആ രോഹിണി എന്ന് പറയുന്നവളെ കാണാനൊക്കെ പോകുന്നുണ്ട്. അവളാള് ശരിയല്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഞങ്ങള് തമ്മില് ഇപ്പൊ കാണാറേ ഇല്ല. ആ ജോസാറുമായിട്ട് അടുപ്പുണ്ടെന്ന് പറഞ്ഞ പിന്നെ എനിക്ക് അവരെ കണ്ണെടുത്ത കണ്ടൂടാ. ഹലോ, ഒരുമാതിരി വേണ്ടാത്ത പണി കാണിക്കരുത്. നീ എനിക്ക് തന്ന പണം കള്ളനോട്ടടാ. സാർ, സാർ എന്തൊക്കെ പറയുന്നേ? അന്നേരം എനിക്ക് സംശയം ഉണ്ടായിരുന്നു, പിന്നെ നീ ബാങ്കിൽ പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ടാ വിശ്വസിച്ചത്. ഞാനൊരു 20,000 രൂപ ബാങ്കിൽ കൊണ്ടിട്ടപ്പോഴാ ചതി മനസ്സിലായത്. പിന്നെ കാഷ്യർ പരിചയമുള്ള ആളായതുകൊണ്ട് ഒന്നും പറ്റിയില്ല. പിന്നെ നിന്നെ അന്വേഷിച്ച് വിജിലൻസുകാർ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതവിടെ ഒന്ന് മാറ്റണം. ഞാനതുമായിട്ട് ഉടനെ സാറിൻ്റെ അടുത്തേക്ക് വരാം. ആ, നീ പുറപ്പെടുമ്പോൾ വിളിക്കേ. മനുഷ്യൻ്റെ സ്വസ്ഥത കളയാനായിട്ടും കള്ളപ്പണമായിട്ട് വരും. ആ പെണ്ണിൻ്റെ അങ്കിള് നിന്നെ ചിരിച്ചുകൊണ്ട് കഴുത്തറുത്തതാ. ആ ശരി, വേമ്പാ. ഞാനിവിടെ ഒരാളോട് കുറച്ച് വസ്തുവിന്റെ കാര്യം പറഞ്ഞിരുന്നു. നല്ല സ്ഥലമാ. അത് ഈ കോവളം കഴിഞ്ഞുള്ള ഹൈവേ സൈഡാ. വിഴിഞ്ഞം തുറമുഖം വരാൻ പോകുന്നതുകൊണ്ടും ടെക്നോ പാർക്കൊക്കെ കിടക്കുന്നതുകൊണ്ടും അവിടെ ഇപ്പൊ നല്ല വിലയാ. വാങ്ങിച്ചിട്ട ഭാവിയിൽ 10 ഇരട്ടി ലാഭത്തിൽ വിൽക്കാം. അതിന് ഇന്ന് തന്നെ അഡ്വാൻസ് കൊടുക്കണമെന്ന്. അതിന് ഇത്രയും പണം മുൻകൂറായി കൊടുക്കണം അക്ക. വേണ്ടിവരും, ഉടനെ എഴുതാനാ. 10-40 ലക്ഷം രൂപയില്ലേക്ക, സൂക്ഷിച്ചൊക്കെ കൊണ്ടുപോണേ. ഇതെവിടെയെങ്കിലും കൊണ്ടേ കളയുന്നതിനെ പറ്റി ചിന്തിക്കാം മനുഷ്യൻ. അപ്പഴാ ഇക്ക എന്താ ആലോചിച്ചേ? അത് ഞാനുമായിട്ട് ഒരു 10 പവന്റെ കടം ഉണ്ടായിരുന്നു, അത് വാങ്ങിത്തരാന്നാണോ? വാങ്ങിത്തരാം, വാങ്ങിത്തരാം. മോള് അല്പം കൂടി സാവകാശം താ. എനിക്കൊന്നും വാങ്ങിച്ചു തന്നിട്ടില്ല ഇക്ക ഇതേവരെ. ദേ, എന്നൊന്നും പറയരുത്. ഗൾഫിൽ നിന്ന് വന്നപ്പോ ഞാൻ എന്തൊക്കെ വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നു. അവന്റെ ഒരു ഗൾഫ്. എന്താ എന്താ മോളെ ഒരു സങ്കടം പോലെ? മോളുടെ സങ്കടം പരിഹരിക്കാന്നേ ഇപ്പൊ ഞാൻ ഒന്ന് പോയിട്ട് വരട്ടെ.
ജീവിക്കാൻ എന്തൊക്കെ വേഷം കിട്ടണം എന്റെ ഭഗവാനെ. കർത്താവേ, അല്ലാ, പടച്ചോനെ, ഗുരുവായൂരപ്പ. വലിയ ചതിവട പറ്റിയത്, അല്ലെങ്കിൽ പിന്നെ 50 ലക്ഷം ആരെങ്കിലും പുല്ലുപോലെ എറിഞ്ഞു തരുമോ? അവളും രോഹിണിയും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു. അതിനിടയിൽ അവൾക്കുണ്ടായ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു. പിന്നെ ബാങ്കിൽ നിന്ന് എടുത്ത് 50 ലക്ഷം തന്നപ്പോ വിശ്വസിക്കാതിരിക്കാനും പറ്റിയില്ല. എടാ, ബാങ്കിൽ വെച്ച് തന്നെ അങ്ങേര 50 ലക്ഷം കൈമാറുമായിരുന്നു. അല്ല, അയാൾ പണം കാറിന്റെ ഡിക്കിയിൽ വെച്ചു, എന്നിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് പണം കൈമാറിയത്. അതിനിടയിൽ എന്തെങ്കിലും തിരിമറി നടന്നു കാണും. നല്ല നോട്ട് അയാൾ എടുത്തിട്ട് നിന്നെ ചതിച്ചു എന്ന് വേണം കരുതാൻ. ഇതാ, ഇത് വെച്ചോ. എന്നാൽ ഇത് വലിയ ചതിയായി പോയി. നീ ചെയ്തതിനൊക്കെ ഒരു മധുര പ്രതികാരം, എനിക്കങ്ങനെ തോന്നുന്നേ. ഇതിനിപ്പോ ഏത് രീതിയിൽ തിരിച്ചടിക്കണം സാറേ? ആ അങ്കിൾ എന്ന് പറയുന്നതിനോട് പോയി നല്ല നാല് വർത്തമാനം പറ. അവനെ അങ്ങനെ പറയുമ്പോഴും സൂക്ഷിച്ചോളണം, അവർക്ക് പറയാൻ അതിലേറെ ഉണ്ടാവും. ഇതിനേക്കാളും വലിയ തോന്നിയവാസ നീ ലീനയോടും മറ്റ് പെൺകുട്ടികളോടും കാണിച്ചിരിക്കുന്നത്. എന്നാലും വലിയൊരു സന്തോഷം പെട്ടെന്ന് അങ്ങ് കെട്ടടങ്ങി. ഇങ്ങനെയുള്ള സാഹചര്യത്തില് മർമ്മത്തിന്റെ തന്നെ അടി കൊടുക്കും ഞാൻ. എന്നാൽ ഇവിടെ ആ സാഹചര്യം അനുകൂലമല്ല. 3 ഭാര്യമാരും ഒരേ സ്ഥലത്ത് ഒത്തുകൂടിയതുകൊണ്ട് ഏതായാലും ഞാനൊന്ന് പോയി ചോദിക്കട്ടെ ഇതിന്റെ പിന്നിലെ കളി എന്താണെന്ന്. പിണങ്ങി പിരിഞ്ഞവള് 50 ലക്ഷത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് വിളിച്ചപ്പോഴേ എനിക്ക് അറിയായിരുന്നു അതിലെന്തോ പന്തികളുണ്ടെന്ന്. എന്നാലും ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. ചതിയോ? എന്താ സൂര്യേട്ടാ ഈ പറയുന്നേ? എന്താ മോനെ പ്രശ്നം? എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? 50 ലക്ഷം തന്നു, എല്ലാം കള്ളനോട്ട്. എന്നെ വിജിലൻസ് പിടിക്കുന്നെങ്കിൽ പിടിച്ചോട്ടല്ലേ. 2000 നല്ല ഒന്നാമതൊരു നോട്ടാ നിനക്ക് തന്നത്, എന്നിട്ട് നീ എന്റെ മേക്കിട്ട് കയറാൻ വരുന്നോ? എന്നോട് തട്ടിക്കയറുന്നോ? എന്തിനാ നിങ്ങൾ ഇങ്ങനെ കള്ളം പറയുന്നത്? എന്റെ മാമൻ അങ്ങനെ കള്ളത്തിലൊന്നും പറയത്തില്ല. എന്ന് നീ പറഞ്ഞാ മതിയോ? ഇയാള് പിന്നെ എനിക്ക് തന്നത് നല്ല നോട്ടാണോ? നിർത്തുക. എടാ, നീ അല്ലേ എന്നോടൊപ്പം ബാങ്കിൽ കയറായിരുന്നത്? നീ എന്താ അകത്ത് വരാതിരുന്നേ? അപ്പൊ നിനക്ക് കാണായിരുന്നല്ലോ നല്ല നോട്ടാണോ അല്ലാത്ത നോട്ടാണോ എന്ന്. അല്ല, ആരെങ്കിലും കള്ളനോട്ടാണെന്നും പറഞ്ഞ എല്ലാം വാങ്ങിച്ചെടുത്തോ? അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ താൻ അവരോട് പോയി ചോദിക്കണോ എന്താ സംഭവിച്ചതെന്ന്. എന്താ സൂര്യേട്ടാ ശരിക്കും സംഭവിച്ചത്? ഈ സ്റ്റേഷനിലെ SI എന്റെ ഒരു പരിചയക്കാരനാ, അയാൾക്ക് കുറച്ച് പൈസ കടം കൊടുത്തിരുന്നു. അത് ലോൺ അടയ്ക്കാൻ കൊണ്ടുപോയപ്പോഴാ കള്ളനോട്ടാണെന്ന് അറിയുന്നത്. കുറച്ച് പ്രശ്നക്കാരനാ. അയ്യോ, എന്നിട്ട് നീ ആ പൈസ എല്ലാം ഏറെ കൊണ്ട് കൊടുത്തോ? പിന്നെ കള്ളനോട്ട് കയ്യിലും വെച്ചു നടക്കുന്നത് പ്രശ്നമല്ലേ, അതുകൊണ്ട് കൊടുത്തു. ദേ കൊണ്ടുപോയി കൊടുത്തെന്ന് തൊലഞ്ഞ് പോയത്. താനിങ്ങനെ ഒരു മന്ദബുദ്ധി ആയി പോയല്ലോ. ഇങ്ങനെ ഒരാൾക്ക് എന്റെ മോളെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. എടോ, 50 ലക്ഷോ താൻ കൊണ്ടുപോയി കളഞ്ഞിരിക്കുന്നത്. അതും ഒരു പോലീസുകാരുടെ കൈ കൊണ്ടു കൊടുത്തിരിക്കുന്നു. ദേ പെട്ടെന്ന് ചെല്ലടോ, പോലീസുകാരുടെ കാശ് തിരിച്ചു കിട്ടാൻ പ്രയാസമാ. പക്ഷെ ചിലപ്പോ കിട്ടിയാലോ. ഇവനെ പൈസക്ക് ഒരു വിലയില്ലാത്തോണ്ടാ ഇങ്ങനൊക്കെ സംഭവിക്കുന്നത്. താൻ നോക്കിക്കാ, ചെല്ല് ചെല്ല് സൂര്യേട്ടാ. അവനെ കുറച്ച് ഭാഗ്യമുണ്ട്.
ഞാൻ കരുതിയത് അവൻ കുടുങ്ങുന്നാ. എന്നാലും അവന്റെ പ്രതീക്ഷ മൊത്തം തകർന്നല്ലോ, അതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരുമാതിരി തോന്നിയാസം പറയരുത്. കള്ളനോട്ട് കയ്യിൽ വെച്ചതിന്റെ പേരില് ജയിലിൽ കിടക്കാതെ രക്ഷപ്പെടുത്തിയപ്പോ എന്നെ കടിച്ചു കിടമായിരുന്നു. സാർ ആ പണം എങ്ങനെ തന്നേ? ഞാനത് അപ്പൊ തന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. എന്നെ സാർ ചീറ്റ് ചെയ്താണെന്ന് തന്നെ എന്റെ വിശ്വാസം. ദേ എന്റെ സ്വഭാവം മാറ്റരുത്. ഇടാത് കള്ളനോട്ടാണെന്ന് പറഞ്ഞ ബാങ്കിൽ നിനക്ക് പോണോ? നീ നിന്റെ ഭാര്യമാരെ മുഴുവൻ ചീറ്റ് ചെയ്തു. അതിനു പകരം ആ ലീനയെ അവളുടെ അങ്കിളും കൂടി നിന്നെ തിരിച്ചടിച്ചു. അമ്പത് ലക്ഷം ഉലുവ തന്നപ്പോ അവള് മറ്റവളുമായിട്ട് കണക്ഷൻ ഒന്നും ഇല്ലാന്ന് നീ അങ്ങ് കരുതി. അവിടെയാ നിനക്ക് പിഴച്ചു പോയത്. എടാ, രോഹിണിയും ലീനയും തമ്മിൽ അറിഞ്ഞുകൊണ്ടുള്ള കളി തന്നെയായിരുന്നു ഇത്. അല്ലെങ്കിൽ തന്നെ അങ്ങനൊരു വാർത്ത ഞാൻ പറഞ്ഞപ്പോ നീ എന്തിനായിരുന്നു ബാക്കി തുക എന്റെ കയ്യിൽ കൊണ്ടു തന്നെ? ആ പണം നിന്റെ കയ്യിൽ ഇരുന്നെങ്കിലേ നിന്റെ എല്ലാ നാടകവും അവിടെ ഒടുങ്ങിയേനെ. അതിൽ സംശയമൊന്നും വേണ്ട. ഇതിപ്പോ ആര് പറയുന്നത് വിശ്വസിക്കണം എന്നറിയാതായിപ്പോയി. എടാ, നീ വഞ്ചിച്ചത് ആ ലീനയും രോഹിണിയും. അവരാണെങ്കിൽ ഏതാണ്ട് സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. പിന്നെ രോഹിണിയുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോ നിനക്കത് ഊഹിക്കാലോ. അതുകൊണ്ട് ഇനി ഇതുപോലുള്ള ചതി ഒരുപാട് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ആ അങ്കിൾ എന്ന് പറയുന്നവനെ വേണമെങ്കിലാണെന്ന് ഉരുട്ടിവിടാം. അത് വേണ്ട. വല്ലാത്തൊരു സന്തോഷമായിരുന്നു, മുടിഞ്ഞ സന്തോഷം. ഏതായാലും അതങ്ങ പോയി കിട്ടി. ഞാൻ പണം മുക്കിയെന്ന് നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? തർക്കത്തിനൊന്നും ഞാനില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ലക്ഷണക്കേട് കണ്ടാൽ ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചേക്കണം. ഹലോ, പരിചയമുണ്ടോടാ ഈ ശബ്ദം? കുറച്ച് നാളായി നീ ഈ ശബ്ദം കേട്ടിട്ട്, അതുകൊണ്ട് ചോദിച്ചതാ. നീ കൊല്ലാൻ നോക്കി, ഞാൻ മരിക്കാതെ ഇരിക്കാനും. അതേടാ, നിന്റെ കളിയില് ജോലി നഷ്ടപ്പെട്ട് നാടുവിട്ട മോചിതയാ. ഞാൻ വരും, അധികം വൈകാതെ അവിടേക്ക്. നിനക്കൊന്നും പറയാനില്ലേ? നീ അവിടെ കളിക്കുന്ന കളിയൊക്കെ ഞാൻ അറിഞ്ഞു. കാത്തിരുന്നോ, അതിലും വലിയ കളിയുമായിട്ട് വരുന്നുണ്ട് ഞാൻ ഈ നാടകത്തിന്റെ അവസാനം കാണാൻ. എന്താ റോഡ് സൈഡിൽ നിന്ന് ഒരു ആലോചന? ആരുടെ കഴുത്തിറക്കുന്ന കാര്യമാ? നരാ, ഞാൻ എന്റെ കാര്യം നോക്കി പോവാ. ദയവ് ഇത് ശല്യം ചെയ്യരുത്. നിനക്ക് ഇട്ടി കിട്ടി എന്നൊക്കെ പറയണ കേട്ടായിരുന്നു, ആരാടാ ചെയ്തത്? ആരായാലും അവനെ കണ്ടിരുന്നെങ്കിൽ ഞാനൊരു നോട്ട് പോലെ കൊടുത്തേനെ. തല്ലിയതാരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ആ, എന്നിട്ട് നീ പ്രതികരിച്ചില്ലല്ലോ. നീ പ്രതികാര ബുദ്ധി ഒരുപാടുള്ള കൂട്ടത്തിലാണല്ലോ, എന്നിട്ട് എന്താണ് പ്രതികരിക്കാത്ത? ഇനിയും നിനക്ക് തല്ലു കിട്ടും, ശരീരം ചതയും. പാവപ്പെട്ടൊരു പെണ്ണിനെ കൊന്നു, അത് നീ സമ്മതിച്ചില്ലെങ്കിലും അറിയേണ്ടവർക്കൊക്കെ അറിയാടാ. പാവപ്പെട്ടൊരാൾ ജയിലിൽ കിടപ്പുണ്ട്. നിരപരാധിയായ മോൻ ജയിലിൽ കിടക്കുന്നത് കണ്ട് കരഞ്ഞ് കാലം കഴിക്കുന്ന ഒരു അമ്മച്ചിയുണ്ട് അവിടെ.
അതൊക്കെ കാണുന്ന ആർക്കും അതിന് കാരണക്കാരനായവനെ അരിഞ്ഞു കളയാനുള്ള ദേഷ്യം ഉണ്ടാവൂടാ. അത് എനിക്കുണ്ടാ. അരിയും നിന്നെ ഞാൻ ഒരു ദിവസം. അതുവരെയാ നിന്റെ ഈ രണ്ടും കെട്ടക്കളി. എന്താണോ ഒന്നും മിണ്ടാത്ത അവന് പുറമേള പണിയൊന്നുമില്ലേ? ഉള്ളിലിപ്പോഴേ ചെയ്യാനുള്ള എന്താണെന്ന് തീരുമാനിച്ചു കാണും. അടാ ഈ സ്ഥലനെ ഇടിച്ചു പാട്ടണം. ഇതില്ലാതെ നടക്കണം. നീ പട വന്നു കഴിഞ്ഞാ എതിർപക്ഷത്ത് കരുത്തു കൂടും. എന്ന് മാത്രമല്ല അവൾക്ക് പോലീസ് ബന്ധങ്ങളൊക്കെ ഉള്ളതല്ലേ. ഫോൺ കിടന്ന് ഉരുകണം, ഉരുകി ഉരുകി തീരണം. എന്നിട്ടേ ഞാൻ ഈ തിരുവനന്തപുരം വിട്ട് മലപ്പുറത്തേക്ക് പോകൂ.